ഒരിടത്തൊരു മനുഷ്യൻ കോട്ടും സൂട്ടും ടൈയും ഷൂസും തൊപ്പിയും ഒക്കെ വെച്ച് ഒരു സെയിൽസ് നടത്തുകയാണ്. ഹീസ് എ സെയിൽസ് മാൻ, വിൽക്കുന്ന വ്യക്തിയാണ്. ഒന്നാം തരം സെയിൽസ് മാൻ. അയാളുടെ നാവിൻ്റെ തുമ്പത്ത് സ്വർണമാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്താ കാര്യം? അയാളെക്കൊണ്ട് പറഞ്ഞ് ഫലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വിൽക്കുന്ന മരുന്ന് ആരും വാങ്ങിച്ചു പോകും. ആ നിപ്പും ആ ഇട്ടേക്കുന്ന ഉടുപ്പും, ഉടുപ്പെന്ന് പറഞ്ഞാൽ കോട്ടും സൂട്ടും ടൈയും ടിപ്പ് ടോപ്പാണ്. തൊപ്പിയൊക്കെ വെച്ചാൽ നിൽക്കുന്ന നിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും. പിന്നെ ഞാനീ പറഞ്ഞ പോലെ പറച്ചിലും കൂടെ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. പല മെയിൻ സെൻറ്റേഴ്സിലും ജംഗ്ഷൻസ് പോലുള്ള സെൻറ്റേഴ്സിൽ ചെന്നിട്ട് തൻ്റെ ചെറിയ ഒരു ഷോപ്പ് പോലെ പെട്ടെന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തുടങ്ങും, സംസാരിച്ച് തുടങ്ങും. എന്താ ഇദ്ദേഹം വിൽക്കുന്നതെന്നറിയാമോ? കഷണ്ടിക്കുള്ള മരുന്ന്. ഇന്നും അന്നും ഒരുപോലെ കഷണ്ടിക്ക് എന്തെങ്കിലും മരുന്നുണ്ടോയെന്ന് തിരക്കി നടക്കുകയാണ് പലരും. അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ മനുഷ്യനും ഇതുപോലെ കഷണ്ടിക്ക് വേണ്ടി മരുന്ന് വിൽക്കുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആ ലുക്കും അദ്ദേഹത്തിൻ്റെ ആ വാചോടിയും അങ്ങ് ആൾക്കാർ വന്ന് തടിച്ചു കൂടി അങ്ങ് വാങ്ങിച്ചു കൂട്ടുകയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരിടത്ത് വെച്ച്, ഒരു ജംഗ്ഷനിൽ വെച്ച് ഇദ്ദേഹം വന്ന് നിന്നു, കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല കാറ്റ്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഒന്ന് ആലോചിച്ചു, ഞാനൊന്ന് മാറ്റണോ വേണ്ടയോ, അത് കുറച്ച് കഴിഞ്ഞ് മതിയോ, വേണ്ട കുഴപ്പമില്ല. ആൾക്കാർ തടിച്ചു കൂടാൻ തുടങ്ങി, പലരും കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. ഭയങ്കര ഒരു കാറ്റ് അന്നേരം ഇങ്ങ് വന്നു. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ അത്ര നേരവും പ്രതീക്ഷിക്കാത്ത പോലെ ഒരു കാറ്റ്. അദ്ദേഹം അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ കയ്യിലുള്ള ഈ മരുന്നിൻ്റെ ഏത് തരത്തിലുള്ള കഷണ്ടിയും മാറ്റാൻ പറ്റുന്ന മരുന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയും, ഭയങ്കരമായിട്ടൊരു കാറ്റ് വന്ന് ഇരുന്ന സാധനം എല്ലാം കൂടെ, അവിടെ ഉള്ള എല്ലാം കൂടെ അടിച്ച് പറക്കി ഇങ്ങ് താഴെയിട്ടു. താഴെയിട്ട് ഇയാളും താഴെ വീണ്, നിന്നവരുമെല്ലാം താഴെ വീണ്, സാധനമൊക്കെ താഴെ വീണിട്ട് എഴുന്നേറ്റപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ നോക്കി, എന്തുവാ ഇയാൾ ഇത്രയും നേരവും ഇത്രയും നാളും വെച്ചിരുന്ന തൊപ്പി പറന്നുപോയി. തൊപ്പി പറന്നു പോയപ്പോഴ സംഗതി മനസ്സിലായേ, എടാ തലയിൽ നുള്ളിപ്പറക്കാൻ പോയിട്ട് ഒരു മുടി, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കണ്ടെത്താൻ പറ്റുന്ന പോലും ഒരു മുടി പോലും ഇല്ല. നാട്ടുകാരെല്ലാം കൂടിയും കൂടി കൂടിയിട്ട് പറഞ്ഞ്, ദോ ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് എത്ര എണ്ണോ ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതെന്നറിയോ? നാലെണ്ണം. അടുത്ത ആൾ വന്നു, എടോ പത്തെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ വട്ടവിട്ട അയാളെ അടിക്കാൻ തീരുമാനിച്ചു. എന്താ കാര്യം? സ്വന്തമായിട്ട് തൻ്റെ കഷണ്ടിക്ക് ഉപയോഗിച്ച് ഒരു മുടി പോലും വളർത്താൻ പറ്റാത്ത ഇയാളാണ് ഈ കഷണ്ടിക്കുള്ള മരുന്ന് വിറ്റ് ബാക്കിയുള്ളവരെ കളിപ്പിക്കുന്നത്. സംഗതി മനസ്സിലായല്ലോ. സ്വന്തമായിട്ട് ചെയ്യാത്ത കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് ഏൽപ്പിക്കുക. ഈ ഇടയ്ക്ക് ഞാൻ ആലോചിക്കുന്ന ചില കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്. വാട്ട് ഇസ് ഗോഡ് ലൈക്ക്? ദൈവം എങ്ങനെയുള്ളവനാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവപുത്രനായ യേശുവിൻ്റെ ജീവിതത്തെ നോക്കണം. യേശു എങ്ങനെയുള്ളവനായിരുന്നു? യേശുവിന് ദേഷ്യം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ദേഷ്യപ്പെട്ട ചില സന്ദർഭങ്ങളിൽ, ഒരു സന്ദർഭം അല്ലെങ്കിൽ എപ്പോൾ ഈ കൂട്ടരെ കണ്ട, ഒരു പ്രത്യേക കൂട്ടരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും യേശുവിന് ദേഷ്യം വരും. പരീശന്മാരെന്ന് പറയും, പരീശന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒന്നാന്തരം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മതി. അവരെ കാണുമ്പോൾ യേശുവിന് ദേഷ്യമാണ്. യേശു പറയുന്നത്, നീയൊക്കെ ഒരൊറ്റ ഒരെണ്ണത്തെ സ്വർഗത്തിലോട്ട് കയറ്റത്തുമില്ല, എന്നാൽ നീയൊക്കെ കയറുമോ? അതുമില്ല. അവരുടെയൊക്കെ മുൻപിലുള്ള തുറന്ന് കിടക്കുന്ന വാതിൽ നീയൊക്കെ അടച്ച് വെച്ചിട്ട് പൂട്ടി താക്കോലും കീശയിലിട്ടുകൊണ്ട് നടക്കുക. നീയും നരകത്തിൽ പോവും, നിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും നരകത്തിൽ പോവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞതാണ്, പക്ഷേ ഏകദേശം ഇതൊക്കെ തന്നെയാണ് യേശു ഇവരെക്കുറിച്ച് പറഞ്ഞത്. യേശു അവരോട് പറഞ്ഞ കാര്യം ഇതാ, എടോ നീയൊക്കെ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുകയും സ്വന്തമായിട്ട് ഇതൊന്നും അപ്ലൈ ചെയ്ത് നന്നാവാതിരുന്നിട്ട് എന്ത് പ്രയോജനം? ഈ കഷണ്ടിക്കാരൻ്റെ കാര്യം പറഞ്ഞ പോലെ, എടോ കഷണ്ടിയുടെ കഷായം ഇയാൾ വിറ്റോ?
പക്ഷേ അത് കുടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് അത് തേച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഇയാൾക്കുണ്ടെങ്കിൽ വിറ്റോ. പക്ഷെ ഇയാൾക്ക് ഒരു ഗുണമില്ലാത്ത കാര്യം മറ്റുള്ളവരെ വിറ്റ് തൻ്റെ നാവിൻ്റെ ആ ബലം ഉപയോഗിച്ച് അല്ലെങ്കിൽ വാക്കിൻ്റെ ആ ബലം ഉപയോഗിച്ച് കാശുണ്ടാക്കാനുള്ള പരിപാടിയാണെങ്കിൽ നടക്കത്തില്ല. യേശുവിന് ദേഷ്യം വന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഒന്ന് സത്യം പറഞ്ഞ കപടഭക്തിയാണ് എന്ന് പറഞ്ഞാൽ, കപടഭക്തി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഞാനോ അത് ചെയ്യുന്നില്ല പക്ഷെ മറ്റുള്ളവരെ അത് ചെയ്യിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരു പക്ഷേ ശരിയാണ്, നമ്മളത് ചെയ്യേണ്ടതാണെന്ന് നമുക്കറിയാം, പക്ഷെ ആ കാര്യം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ മറ്റുള്ളവരെ ഇത് ചെയ്യിപ്പിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് 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 അവരെ അങ്ങ് ഫലിപ്പിച്ച്, അത് യേശുവിന് ദേഷ്യമുള്ള കാര്യം. യേശു പറയുന്ന അതുകൊണ്ടാണ്, എടാ നീയൊക്കെ ഒരിക്കലും മറ്റുള്ളവരെ സ്വർഗത്തിലോട്ട് കയറ്റത്തുമില്ല, നീ ഒട്ട് കയറത്തുമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അങ്ങനെയാണോ എൻ്റെ ജീവിതം? നിങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല, എൻ്റെ ജീവിതം സ്വന്തമായിട്ട് ഞാൻ നോക്കുന്നു. അങ്ങനെയാണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വ്യത്യാസപ്പെടുത്തേണ്ട അവസരം സമയം ആയി. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ, പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്, സ്വന്തം ജീവിതത്തിലൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാനായിരുന്നാലും പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കർത്താവേ, ടി വിയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടെ തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ അത് അങ്ങയുടെ ആത്മാവിൻ്റെ ബലത്തിൽ ഞാൻ ചെയ്തിട്ട് അതിൽ ജീവിച്ചിട്ട് മറ്റുള്ളവരോട് പറയാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ്.